എല്ലാവർക്കും മല്ലു ഫാക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 90% പേരും പാർലേജി എന്നാകും ഉത്തരം പറയുക. മാർക്കറ്റിൽ എത്രയെത്ര ബിസ്ക്കറ്റുകൾ മാറി മാറി വന്നാലും പാർലേജിയിലുള്ള നമ്മുടെ ഇഷ്ടം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ? ഇപ്പോഴും ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബിസ്ക്കറ്റുകളൊന്നാണ് പാർലേജി എന്ന് പറയുന്നത്. 1929 മുംബൈയിലാണ് പാർലേജി കമ്പനി രൂപീകൃതമായത്. 1980 വരെ പാർലേ ഗ്ലൂക്കോ എന്നായിരുന്നു ഈ ബിസ്ക്കറ്റിന്റെ പേര്. അതിനുശേഷം ഇതിന്റെ പേര് പാർലേജി എന്നാക്കി ചുരുക്കുകയായിരുന്നു. മല്ലു ഫാക്സിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാർലേജി ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പാർലേജി ഫാക്ടറിയിൽ 40 കോടിയിലധികം ബിസ്ക്കറ്റുകളാണ് ദിവസേന ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗോതമ്പ്, ഷുഗർ, എഡിബിൾ ഓയിൽ എന്നിവയാണ് പാർലേജി ബിസ്ക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര ചെറുതായി പൊടിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം ഗോതമ്പ്, എഡിബിൾ ഓയിൽ, ഷുഗർ എന്നിവ ഒരു വലിയ കണ്ടെയ്നറിലിട്ട് നന്നായി മിക്സ് ചെയ്യുന്നു. ഇവ മൂന്നും മിക്സ് ചെയ്ത് തയ്യാറായി കിട്ടുന്ന മിക്സറിനെ നേരെ മോൾഡിംഗ് സെക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. അവിടെ 30°C ചൂടിൽ ഈ മിക്സറിനെ ചൂടാക്കുകയാണ്. അതിനുശേഷം ഈ മിക്സർ പാർലേജിയുടെ പ്രത്യേകതരം അച്ചുകളിൽ നിറച്ച് ഒരു ബെൽറ്റിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ ഇതിന് പാർലേജി ബിസ്ക്കറ്റിന്റെ തനതായ ഷേപ്പും ഡിസൈനും ഒക്കെ കിട്ടുകയാണ്. പിന്നീട് ഇവ നേരെ ബേക്കിംഗ് സെക്ഷനിലേക്ക് കടത്തിവിടുന്നു. അവിടെ 150 മുതൽ 200 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇവയെ ബേക്ക് ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് ബിസ്ക്കറ്റിന്റെ വെള്ളനിറം മാറി ബ്രൗൺ നിറമാകുന്നതും ബിസ്ക്കറ്റിന് അതിൻ്റെതായ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതും. പിന്നീട് ഈ ബിസ്ക്കറ്റുകൾ തണുപ്പിക്കാനായി നേരെ കൂളിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയാണ്. അവിടെ 8 മുതൽ 10 മിനിറ്റ് വരെ ഈ ബിസ്ക്കറ്റിനെ കൂൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ബിസ്ക്കറ്റുകൾ അടുക്കുകളാക്കി ഒരു കൺവെയർ ബെൽറ്റിലൂടെ പാക്കിംഗ് സെഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ വെച്ച് ചിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖമുള്ള പാർലേജിയുടെ പ്രശസ്തമായ കവർ ഉപയോഗിച്ച് ഈ ബിസ്ക്കറ്റുകൾ കവർ ചെയ്യുകയാണ്. കവറിന്റെ രണ്ടു വശവും സീൽ ചെയ്ത് കഴിഞ്ഞാൽ പാർലേജി ബിസ്ക്കറ്റിന്റെ ഫാക്ടറി പ്രോസസ് അതോടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഫാക്ടറി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.